കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കിയ വലിയ വിവാദത്തിന് ഉടമയായിരുന്നു സോളാർ സരിത. എന്നാൽ സരിതയ്ക്ക് എൽ ഡി എഫ് സർക്കാരും യു ഡി എഫ് സർക്കാരും ഒരുപോലെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 8 ജാമ്യമില്ലാത്ത വാറണ്ടുകളാണ് സരിതയ്ക്കുള്ളത്. എന്നാൽ സരിതയെ ഒരു രീതിയിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിലും സരിതയെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തം. ബെവ്കോ അതുപോലെ തന്നെ കെ ടി ഡി സി പോലുള്ള സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് 16 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് സരിതയുടെ പേരിൽ അടുത്ത കാലത്തായി വന്ന ഏറ്റവും പുതിയ കേസ്. എന്നാൽ ഈ കേസിലും ആദ്യം മുതൽ തന്നെ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ആദ്യം സരിതയെ പ്രതി ചേർക്കുക പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സംരക്ഷണത്തിന് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഒന്നാം പ്രതി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന, അതായത് ജാമ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ സരിതയുടെ അക്കൗണ്ടിലേക്കാണ് പണം ചെയ്യുന്നതെന്നും സരിതയാണ് നിയമന ഉത്തരവും മറ്റും കൈമാറിയതെന്നും തനിക്കിതിൽ പങ്കില്ല എന്നും അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. തൊഴിൽ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായ രതീഷ് തിരുവനന്തപുരം കുന്നത്തുകാൽ പഞ്ചായത്ത് അംഗമാണ്. അറസ്റ്റ് ഒഴിവാക്കാനായി മുൻകൂർ ജാമ്യം നേടാനായി സമർപ്പിച്ച രേഖകളിലാണ് ഇത്തരത്തിൽ സരിത തന്നെയാണ് ഈ കേസിൽ നിർണായക പ്രതിസ്ഥാനത്ത് വരേണ്ട ആളെന്ന രീതിയിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ കേസിൽ മറ്റു പ്രതികളായ ഷാജു പാലിയോടും ഇതിൽ തന്നെ വ്യക്തമായി സരിതയുമായി വ്യക്തമായി ബന്ധമുണ്ടെന്നും ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നും രതീഷ് പറയുന്നുണ്ട്. ജോലി തട്ടിപ്പ് കേസിലെ പരാതിക്കാരനായ അരുണും ഷാജു പാലിയോടും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവർ തമ്മിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ളത്. പണം നേരിട്ട് കൈമാറിയിട്ടുള്ളത് സരിതയുടെ അക്കൗണ്ടിലേക്കാണ് എന്നും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ സരിതയെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളും സർക്കാർ പാലിച്ചിട്ടില്ല. ഈ കേസിൽ അന്വേഷണം, സരിത തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു ശബ്ദരേഖയുണ്ട്. ഈ ശബ്ദരേഖയിൽ വളരെ വ്യക്തമായി തന്നെ സരിത പറയുന്നുണ്ട്, എൽ ഡി എഫ് സർക്കാരിന് തന്നെ പേടിയാണെന്ന് വളരെ വ്യക്തമായി തന്നെ സരിത വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തകളിൽ ഇടം നേടാതിരുന്ന സരിത വീണ്ടും തട്ടിപ്പിന് തന്നെയാണ് കളമൊരുക്കുന്നതെന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വരുന്നത്. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ സരിതയ്ക്ക് നേരെ ഉയർന്നിരുന്നു. പല കേസുകളും സരിത പണം നൽകിക്കൊണ്ട് തന്നെ സെറ്റിലാക്കുകയായിരുന്നു. അന്ന് തന്നെ പല രാഷ്ട്രീയ നേതാക്കളും സരിതയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള പണം കൊടുത്ത് ഈ കേസ് സെറ്റിൽ ചെയ്യാനും ഓരോരുത്തരെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി അന്നേ വാർത്തകളുണ്ടായിരുന്നു. അതിനുശേഷം സരിത ഓരോ കേസുകളായി കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് ഓരോ കേസുകളും സെറ്റിൽ ചെയ്ത് തീർക്കുകയായിരുന്നു. അതിനുശേഷമാണ് സരിതയുടെ പേരിൽ പുതിയ തട്ടിപ്പ് വരുന്നത്. ഏത് സർക്കാർ വന്നാലും കൃത്യമായ രീതിയിൽ ആ സർക്കാരിനെ നിലയ്ക്കു നിർത്താനും അതുപോലെ തന്നെ ഏത് സർക്കാർ വന്നാൽ പോലും അത് ഒരു രീതിയിലും തനിക്ക് ക്ഷതമേൽക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ സരിത സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി കൂടി കളം നിറയുന്നതോടുകൂടി തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിലും സരിതയെ രാഷ്ട്രീയ ആയുധമാക്കാൻ എൽ ഡി എഫ് സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.